ഹായ് ഹലോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോയാണ് അന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഷെനോയ്സ് തിയേറ്ററിൽ ഫിലിം കാണാൻ പോകുന്നത് മറ്റൊന്ന് യുവം എന്ന ഫിലിമിൻ്റെ റിവ്യൂ ഞാൻ കേട്ടു പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫിലിമിൽ നടനും പിന്നെ ഒരു യൂട്യൂബ് വ്ളോഗറുമായിട്ടുള്ള ഒരു ടെൻഡർ ഷോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും ഈ നടൻ്റെ പേര് ഞാൻ പറയുന്നില്ല എന്നാലും ഈ ഒരു യൂട്യൂബ് വ്ളോഗറായ മിൽജോ കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് അതുകൊണ്ട് തന്നെ അവനെ എനിക്ക് പേഴ്സണലി അറിയാം ആ ഒരു ടൈമിലുള്ള ഒരു ടെൻഷനും ദേഷ്യവും വിഷോഭം കൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അല്ലാതെ പല ചാനലിലും ചർച്ച ചെയ്യപ്പെട്ട പോലെ ഈ ഒരു നടൻ്റെ കരിയർ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ആ ഫിലിമിനെ തകർക്കാനോ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂട്ടാനോ വേണ്ടി ചെയ്തതാവില്ല അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പൊസിഷനിൽ എത്തിയത് വ്യത്യസ്തമായ രീതിയിൽ ട്രാവൽ ചെയ്ത് അത് എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അത് തന്നെ അവൻ പല പലയിടത്തും പറഞ്ഞിട്ടുമുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മ്യൂജോ അറിഞ്ഞിട്ടോ പറഞ്ഞിട്ടോ അല്ല ഈ ഒരു ഫിലിമിൻ്റെ നല്ല റിവ്യൂ കേട്ടു ട്രെയിലർ ഞാൻ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മലയാളികൾ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നല്ല ഫിലിമാണെങ്കിൽ നമ്മളത് കാണുക തന്നെ ചെയ്യും അല്ലേ പിന്നെ റിനോവേറ്റ് ചെയ്ത ഷെനോയ്സ് തിയേറ്ററിൽ ഫസ്റ്റ് മൂവി എക്സ്പീരിയൻസ് കൂടിയാണ് ഞങ്ങളുടെ അപ്പോൾ നമുക്ക് ഫിലിം കാണാം രണ്ട് സ്ക്രീനായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അതേ ബിൽഡിങ്ങിൽ തന്നെ 5 സ്ക്രീനുകളാണ് ഉള്ളതെന്നാണ് അറിഞ്ഞത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം പഴയ തിയേറ്ററിന്റെ ചെറിയൊരു പിക്ചർ വെച്ചിട്ടുണ്ട് കേട്ടോ റെസ്റ്റോറൻറ്റിലേക്കാണ് റെസ്റ്റോറൻറ്റ് പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല അതിൻ്റെ തൊട്ട് സൈഡിലൂടെയാണ് സ്ക്രീൻ 5 പ്രവേശിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്താണ് കഫേ ഉള്ളത് യുവം എന്ന ഫിലിം സ്ക്രീൻ 3 ഞങ്ങൾ ലോഞ്ചാണ് ബുക്ക് ചെയ്തത് സീറ്റ് ഡിക്ലൈനതല്ല എന്നാൽ ഇരിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആണ് കേട്ടോ തിയേറ്ററിലെ ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്
റിവെഞ്ച് മൂവി എന്ന് തന്നെ പറയാം. സ്റ്റോറി വളരെ നന്നായിട്ടുണ്ട്, ബട്ട് പലയിടത്തും ഒരു ലാഗിങ് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫ് അപേക്ഷിച്ചിട്ട് സെക്കൻഡ് ഹാഫ് ആയിരുന്നു കുറച്ചുകൂടി ബെറ്റർ. ഫസ്റ്റ് ഹാഫിലുള്ള കോമഡി, റൊമാൻറ്റിക് സീനൊക്കെ ഈ ഫിലിമിൻ്റെ സ്റ്റോറിക്ക് അനുയോജ്യമായി തോന്നിയില്ല. ഇതൊരു വൺ ടൈം വാച്ചിങ് മൂവിയാണ് കേട്ടോ, ഒരു തവണ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ സിനിമാ നടനെയും വ്ളോഗറേയും സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഫിലിം കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. എല്ലാവർക്കും ബൈ ബൈ. അമ്മിക്കുട്ടി ബൈ ബൈ. ബൈ ബൈ.